മൂന്നാറിൽ സ്ട്രോബറി വിളവെടുപ്പുമായി ഹോർട്ടികോർപ്പ്. മൂന്നാറിൽ 70 ഏക്കറിൽ കൃഷിയിറക്കിയ സ്ട്രോബറിയുടെ വിളവെടുപ്പ് കൃഷിമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അടുക്കള തോട്ടങ്ങളിലും സ്ട്രോബറി കൃഷി ചെയ്യാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. മൂന്നാറിലെ കാലാവസ്ഥ പ്രയോജനപ്പെടുത്തി കർഷകരെ സ്ട്രോബറി കൃഷിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ഹോർട്ടികോർപ്പ്. ഇതിന്റെ ഭാഗമായാണ് ഇത്തവണ വിപുലമായി കൃഷിയിറക്കിയത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമായി 200 കർഷകരാണ് സ്ട്രോബറി കൃഷി ചെയ്യുന്നത്. നിലവിൽ കർഷകർക്ക് 1 കിലോയ്ക്ക് കിട്ടുന്നത് 400 രൂപ. കൃഷി വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്ട്രോബറിയുടെ സംഭരണത്തിനും സംസ്കരണത്തിനുമായി ഹോർട്ടികോർപ്പ് മൂന്നാറിൽ സ്ട്രോബറി പാർക്ക് സ്ഥാപിച്ചു. നമ്മൾ കുറേയേറെ കാലങ്ങളായി ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വേഗത ഇല്ലെങ്കിൽ പോലും നല്ല നിലയിൽ നമുക്ക് ഈ മേഖലയിലെ കൃഷി വ്യാപിപ്പിക്കാനും കർഷകർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ കർഷകർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള വന്യമൃഗ ആക്രമണമാണ്. ഈ വന്യമൃഗ ആക്രമണത്തെ കൂടി ചെറുക്കാൻ കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ശൈത്യകാലത്ത് 2 തവണയായാണ് മൂന്നാർ മേഖലയിൽ സ്ട്രോബറി കൃഷി ചെയ്യുന്നത്. ആവശ്യക്കാർ കൂടുതലായതിനാൽ മൂന്നാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ട്രോബറി അവിടെ വെച്ച് തന്നെ വിറ്റുപോകുന്നു. ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്കും സ്ട്രോബറി കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുന്നതിനും ഉൽപ്പാദനം കൂട്ടുന്നതിനുമാണ് എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അടുക്കളത്തോട്ടങ്ങളിലൂടെ സ്ട്രോബറി കൃഷി ചെയ്യാനുള്ള പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി വ്യാപിപ്പിക്കാനാണ് ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.